ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അഭിനേത്രിയായി മാറിയ താരമാണ് റെബേക്ക സന്തോഷ്. കസ്തൂരിമാനിലെ കാവ്യ അറിയാത്ത സീരിയൽ പ്രേക്ഷകർ വിരളമാണ്. അഭിനയത്തിന് പുറമെ ഇടയ്ക്ക് അവതരണത്തിലും താരം സജീവമായിരുന്നു. സി കേരളത്തിലെ പ്രധാന റിയാലിറ്റി ഷോകളിലൊന്നായ സരിഗമപായിൽ ജീവ ജോസഫ് റെബേക്ക എത്തിയിരുന്നു. മികച്ച പിന്തുണയായിരുന്നു താരത്തിന് പ്രേക്ഷകർ അന്ന് നൽകിയത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കസ്തൂരിമാൻ പരമ്പര വൻ വിജയത്തിലേക്ക് മുന്നേറുകയാണ്. സിനിമാ നടനായ ജീവയുടെ ജീവിതത്തിലേക്ക് കാവ്യ എന്ന വക്കീൽ എത്തുന്നതും ഇവരുടെ ജീവിതത്തിലെ അപ്രതീക്ഷിത മുഹൂർത്തങ്ങളിലൂടെയാണ് സീരിയൽ മുന്നേറുന്നത്. സീരിയലുമായി ബന്ധപ്പെട്ട് ഫാൻസ് പേജുകളും ഗ്രൂപ്പുകളും സജീവമാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ റെബേക്ക കഴിഞ്ഞ ദിവസം പങ്കുവച്ച വിശേഷങ്ങളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത്. സ്ക്രീനിൽ കാവ്യയെ നെഞ്ചിലേറ്റി നടക്കുന്ന ജീവിയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ റെബേക്കയുടെ ഹൃദയം കീഴടക്കിയ ശ്രീജിത്ത് വിജയൻ എന്ന സംവിധായകനാണ്. താൻ പ്രണയത്തിലാണെന്നും കാമുകനൊപ്പമുള്ള ചിത്രങ്ങളുമായി താരം ഇടയ്ക്കെത്താറുണ്ട്. പ്രീതമന്റെ പിറന്നാൾ ദിനത്തിലും പ്രണയം പറഞ്ഞതിന്റെ വാർഷികത്തെക്കുറിച്ചുമെല്ലാം മുൻപ് താരം തുറന്നു പറഞ്ഞിരുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് തന്നെ നയിക്കുന്നതെന്നും തന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തി ഇതാണെന്നും റെബേക്ക മുൻപ് കുറിച്ചിരുന്നു. തങ്ങൾ ഇരുവരും പ്രണയത്തിലായിട്ട് 4 വർഷം പൂർത്തിയായെന്ന് താരം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നീ എനിക്ക് മികച്ചതാണെന്ന് മനസ്സിലാക്കി ഞാൻ ആദ്യം നിന്നെ പ്രണയിച്ചു. എന്നാൽ നീ അത്ര മികച്ചതല്ലെന്ന് മനസ്സിലാക്കി ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു എന്ന കുറിപ്പോടെയാണ് റെബേക്ക ശ്രീജിത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത്. നിരവധി പേരാണ് താരത്തിനും ശ്രീജിത്തിനും ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുള്ളത്. പ്രണയത്തെക്കുറിച്ച് പറഞ്ഞതിന് പിന്നാലെയായി റെബേക്കയോട് എന്നാണ് വിവാഹമെന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. മിഴി രണ്ടിലും എന്ന പരമ്പരയിലൂടെയായിരുന്നു ശ്രീജിത്തും റെബേക്കയും പരിചയപ്പെട്ടത്. സുഹൃത്തുക്കളായി മാറിയ ഇരുവരും പിന്നീട് പ്രണയം തുറന്നു പറയുകയായിരുന്നു. സീരിയലിൽ നിന്നും സിനിമയിലേക്ക് ചേക്കേറുകയായിരുന്നു ശ്രീജിത്ത്. കുട്ടനാടൻ മാർപ്പാപ്പയിലൂടെയായിരുന്നു അദ്ദേഹം സംവിധായകനായി അരങ്ങേറിയത്. സ്ക്രീനിലെ വിശേഷങ്ങളെക്കുറിച്ച് മാത്രമല്ല താരങ്ങളുടെ വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചും ആരാധകർ തിരക്കാറുണ്ട്.